ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിറ്റ് ചാറ്റ്സ്. അപ്പോൾ ഈ വീഡിയോയിൽ റിപ്പീറ്റ് ആവട്ടെ എന്നുള്ള ചാപ്റ്ററിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആക്ച്വലി റിപ്പീറ്റ് ആവട്ടെ എന്നുള്ളത് നമ്മുടെ ഒരു ഫിലിമിലത്തെ ഡെഡ് ബോയ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഫിലിമിലെ ഒരു സീനാണ്. അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ചാപ്റ്റർ വായിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ വായിച്ചതിന് ശേഷം ആയാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് യൂട്യൂബിൽ ഈ ഒരു ടൈറ്റിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ ആ സീന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കണ്ണ് കാണുക എന്നുള്ളത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഒന്നും കൂടെ കൂടുതലായിട്ട് ഈ ടെക്സ്റ്റിൽ എന്താണ് പറയണത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്ഫുൾ ആണ്. ഒരു 5-6 മിനിറ്റ്സ് ഒക്കെ വരുന്നുള്ളൂ, വലിയ ലെങ്ത് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതെന്തായാലും കണ്ടിട്ടില്ലാത്ത തീർച്ചയായിട്ടും ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ തന്നെ ആ ഒരു സമ്മറി രൂപത്തിലുള്ള ഒരു പോർഷനാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചാപ്റ്ററിൽ എന്താണ് മെയിനായിട്ടും പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് പോയട്രി അല്ലെങ്കിൽ എന്താണ് ലിറ്ററേച്ചർ എന്നതിന് പുതിയൊരു മാനം കൊടുക്കുന്ന ഒരു എന്താ പറയുക സാഹിത്യ അധ്യാപകൻ ലിറ്ററേച്ചർ സാറിനെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് ജസ്റ്റ് എന്താണോ ടെക്സ്റ്റ് ബുക്കിൽ യൂസ് ചെയ്തിട്ടുള്ള ടേംസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യം എന്തോ അത് അതേപടി വിഴുങ്ങുക, അല്ലെങ്കിൽ ടീച്ചർ പറയുന്ന കാര്യത്തിന് അതേപടി വിഴുങ്ങുക എന്നുള്ളതല്ല ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഉത്തരവാദിത്തം. ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ അതിന് ലൈഫ് ഉണ്ട്, നമുക്ക് ലൈഫിൻ്റെ ഒരു വാല്യൂ കിട്ടുന്ന ഒരു സംഭവമാണ് ലിറ്ററേച്ചർ, പോയട്രി ആയിക്കോട്ടെ ഏത് ആർട്ട് ഫോം ആയിക്കോട്ടെ. അപ്പോൾ അതിനെ ആ രീതിയിൽ ജീവനുള്ള വസ്തുവായിട്ട് കൺസിഡർ ചെയ്യണം, അല്ലാതെ ടീച്ചർ പറയുന്ന അല്ലെങ്കിൽ ബുക്കിൽ പറയുന്ന അതേ വേർഡ്സ് അപ്പടി എടുത്ത് വിഴുങ്ങുക എന്നുള്ളതല്ല ഒരു ലിറ്ററേച്ചർ പഠിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യം എന്നുള്ള രീതിക്ക് ലിറ്ററേച്ചറിൻ്റെ ഒരു വാല്യൂ എന്താണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പോയട്രി എസ്പെഷ്യലി പോയട്രിയുടെ വാല്യൂ എന്താണെന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് അല്ലെങ്കിൽ ഒരു മൂവി സീനകത്ത് ഒരു ടീച്ചർ ഒരു സാറ് നമുക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രദ്ധിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള സമ്മറി ഒന്ന് നോക്കാം. The repeat-out scene of the movie Dead Poets Society features a classroom scene where a newly appointed English teacher, Mr. John Keating, asks the learners to rip off a page from their textbook that is full of academic jargon on the history and technicality of poetry. അപ്പോൾ ഈ ഒരു സീൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ കുട്ടികളുടെ ക്ലാസ്സിൽ പുതിയതായി വന്നിട്ടുള്ള ഒരു ടീച്ചറാണ്, ലിറ്ററേച്ചർ ടീച്ചറാണ്, ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ ജോൺ കീറ്റിംഗ് എന്നാണ്. അപ്പോൾ അദ്ദേഹം വന്ന് അദ്ദേഹം ക്ലാസ്സിൽ ജസ്റ്റ് നമുക്ക് ആ സീന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, കുട്ടികളുടെ അടുത്ത് ഒരു പോർഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് അണ്ടർസ്റ്റാൻഡിങ് പോയട്രി എന്നുള്ള ടോപ്പിക് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവൻ്റെ അടുത്ത് വായിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് അവിടെ നിന്നിട്ട് അത് വായിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾ പറയുകയാണ് ഇപ്പോൾ ആ വായിച്ച പേജ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് പോയട്രി എന്നുള്ള ടേം വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് വായിച്ച പേജ് നിങ്ങൾ കീറുകളയോ അല്ലെങ്കിൽ കീറിയെടുക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം കാരണമായിട്ട് പറയുന്നത് ആ ഒരു പേജ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ള അക്കാഡമിക് ആയിട്ടുള്ള ഭയങ്കര ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ടേംസും കാര്യങ്ങളും ടെക്നിക്കലായിട്ടുള്ള പോയട്രി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ കടിച്ചപ്പെട്ടാത്തൊന്നൊക്കെ പറയില്ല, അപ്പോൾ അത്തരത്തിലുള്ള ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ടേംസും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത് നമുക്ക് അത്തരത്തിലുള്ള വലിയ വലിയ വാക്കുകളിലും ആവശ്യമില്ല, നമുക്ക് അതിനെ ലൈഫുമായി റിലേറ്റ് ചെയ്തിട്ട് വളരെ സിമ്പിളായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുകയാണ് വേണ്ടത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം എന്ത് പറയണം ആ ഒരു പേജ് കീറിയെടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് കുട്ടികളോട് ആഹ്വാനം ചെയ്യുന്ന രീതിക്കാണ് ആ ഒരു ചാപ്റ്റർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. Keating asks a learner to read out the introduction of the poetry text titled Understanding Poetry. അപ്പോൾ ആ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആ ഒരു ടോപ്പിക്ക് വായിക്കുമെന്ന് പറയുന്നത്, അപ്പോൾ അവനോട് ഇന്ന് വായിക്കുന്നുണ്ട്. റിട്ടൺ ബൈ ഡോക്ടർ ജെ വാൻ സ്പിച്ചാർഡ് PhD, the article turns out to be a complicated discourse on measuring the greatness of poem. അപ്പോൾ അദ്ദേഹം ആ ഒരു എന്താ പറയുക ഇവാൻസ് എഴുതിയിട്ടുള്ള ഡോക്ടർ ജെ ഇവാൻസ് പിച്ചാട് എഴുതിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അണ്ടർസ്റ്റാൻഡിങ് പോയട്രി എന്നുള്ളത്. അപ്പോൾ അതവിടെ വായിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു ആർട്ടിക്കിൾ പറഞ്ഞു തീരുന്ന എന്താണ് ടേൺസ് ഔട്ട് ടു ബി കോംപ്ലിക്കേറ്റഡ് ഡിസ്കോസ് ഓഫ് മെഷറിങ് ദ ഗ്രേറ്റ്നെസ് ഓഫ് എ പോം, ഒരു കവിതയുടെ ഗ്രേറ്റ്നെസ് എങ്ങനെയാണ് നമുക്ക് അളക്കാനായിട്ട് സാധിക്കുക, നല്ലൊരു കവിത എന്ന് പറയുന്നത് എന്തായിരിക്കണം, അതിൻ്റെ മഹത്വം നമുക്ക് എങ്ങനെ അളക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ആർട്ടിക്കിൾ പറഞ്ഞു തീരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. The learner reads out how meter, rhyme and figures of speech matter in a poem and that perfection of form is the measure of a poem's greatness. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ ആ സ്റ്റുഡൻ്റ് വായിക്കുന്ന കാര്യം കേട്ടോ പറയണേ. അപ്പോൾ അതിലെന്താ പറയുന്നത് എങ്ങനെയാണ് നല്ലൊരു കവിത അതിൻ്റെ മഹത്വം നമുക്ക് എങ്ങനെ അളന്നെടുക്കാം, അതേപോലെ തന്നെ അതിനകത്ത് എന്താ പറയുന്നത് മീറ്റർ എങ്ങനെ നമുക്ക് ചെയ്യാം, റൈം എങ്ങനെ നമുക്ക് അതിൽ കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും, അതേപോലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചുകൾ കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടോ, അത്തരത്തിൽ എല്ലാ കാര്യങ്ങളെയും ഉപയോഗിക്കേണ്ട കാര്യങ്ങളെയൊക്കെ ഉപയോഗിക്കേണ്ട രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേയാണ് വളരെ നല്ലൊരു ഗ്രേറ്റ് ആയിട്ടുള്ളൊരു പോയട്രി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള രീതിക്ക് എന്താ പറയുക നമ്മളൊരുപാട് കണക്കുകൾ വെച്ച് നമ്മൾ പറയില്ലേ. അപ്പോൾ ഇതിങ്ങനെയായിരിക്കും, നമ്മളിപ്പോൾ ഒരു സ്ക്വയർ ആയിക്കോട്ടെ അതേപോലെ തന്നെ നമ്മളൊരു റൗണ്ട് ആയിക്കോട്ടെ സർക്കിൾ ആയിക്കോട്ടെ എന്താണ് നമ്മൾ കറക്റ്റായിട്ട് മെഷർമെൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇതിങ്ങനെയായിരിക്കും ഈ സൈഡ് ഇങ്ങനെയായിരിക്കും അങ്ങനെ കാര്യങ്ങളുണ്ടല്ലോ, റേഡിയസ് ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞു പറയുമല്ലോ മാത്സിലൊക്കെ നമ്മൾ. അപ്പോൾ അതുപോലെ കറക്റ്റായിട്ട് കണക്കും കൈയും കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് ഇന്നെ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നല്ലൊരു പോയം, ഇതിലേതെങ്കിലും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ പോം നന്നല്ല എന്നുള്ള രീതിക്ക് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു അത്.
The article goes on about drawing graphs to evaluate poetry with reference the length and structure of the poem. അപ്പോൾ അതിനകത്ത് തന്നെ അതിൻ്റെ ലെങ്ത് എങ്ങനെ, ഇപ്പോൾ ഒരു പോയറ്റിയുടെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, ലെങ്ത് എങ്ങനെയാണ് ആയിരിക്കണം എന്നതിനെ കുറിച്ച് ഒരു എന്താ പറയുക ഗ്രാഫ് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത്രയും മെഷർമെൻറ്റ്സ് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത്രയും കാൽക്കുലേഷൻസ് വെച്ചിട്ട് നമ്മൾ ഒരു പോയട്രീനെ കൺസിഡർ ചെയ്യണം അല്ലെങ്കിൽ ഇഷ്ടപ്പെടണം അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള രീതിക്കൊക്കെയാണ് ആ ഒരു ആർട്ടിക്കിൾ പറഞ്ഞു പോകുന്നത്. ആസ് ദ റീഡിങ് ഗോസ് ഓൺ, ആ ഒരു ബോയ് അങ്ങനെ റീഡിങ് ആ ഒരു പോർഷൻ വായിച്ചുകൊണ്ടേ പോകുന്നുണ്ട്. Keating draws a graph on the board which the learners copy blindly into their notebook. അപ്പോൾ ഇതെല്ലാം മാത്സിലെ കണക്കും കാര്യങ്ങളും പറയുന്നത് പോലെ ഒരു ലിറ്ററേച്ചറിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആ ഒരു ബോയ് അവിടെ ഇരുന്ന് വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാർ എന്ത് ചെയ്യാണ്, അദ്ദേഹം ബോർഡിൽ ഒരു ഗ്രാഫ് വരച്ച് വെക്കുകയാണ്. അപ്പോൾ ലൈനിനെ കുറിച്ചും അതേപോലെ മീറ്ററിനെ കുറിച്ചും മൃദത്തിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെയാണല്ലോ അവൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇവരുടെ ഒരു ആ ഒരു എഴുത്തുകാരൻ്റെ ഒരു ഭാവന അനുസരിച്ചിട്ട് വല്ല കണക്ക് പോലെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യണം, അദ്ദേഹം അവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോയട്രിനെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ കുട്ടികൾ എന്ത് ചെയ്യുകയാണ്, ഈ ഗ്രാഫിനെ അതേപടി എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരവരുടെ പേജിനകത്തും ബുക്കിനകത്തും നോട്ട്ബുക്കിനകത്തും വരച്ച് വെക്കുന്നത്. എന്താണ്, എന്തിനാണ് സാറത് വായിക്കുന്നത്, എന്തിനാണ് വരയ്ക്കുന്നത് ഒന്നും ചോദിക്കുന്നില്ല. ജസ്റ്റ് സാറ് വരച്ച അതേപടി എടുത്തിട്ട് നമ്മൾ ഈച്ച കോപ്പി എന്നൊക്കെ പറയില്ലേ, അതുപോലെ എടുത്ത് നമ്മുടെ കുട്ടികളെ വരച്ച് വയ്ക്കുന്നുണ്ട്. ആസ് ദ ലേണർ കംപ്ലീറ്റ്സ് റീഡിങ് കീറ്റിംഗ് ആസ്ക് ദം ടു ടിയർ ഓഫ് ദാറ്റ് പേജ്. നമ്മുടെ ആ ബോയ് വായിച്ച് തീരെയാണ്, അപ്പോഴേക്ക് കുട്ടികൾ കുറേ പേര് ഇത് വരച്ച് തീരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കീറ്റിംഗ് നമ്മുടെ സാർ എന്താ പറയുന്നത്, നിങ്ങളിപ്പോൾ വരച്ചിട്ടുള്ള ഒരു പേജ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വായിച്ച ഒരു പേജ് എന്ത് ചെയ്യണം, അതിപ്പോൾ കീറിക്കളഞ്ഞേക്ക്, മസ്റ്റ് ടു ദ സർപ്രൈസ്. അപ്പോൾ കുട്ടികൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയി പോണേ, എന്തിനാണ് ഇപ്പോൾ കീറിക്കളയുന്നത്. ഹി സേയ്സ് വി ആർ നോട്ട് ലേയിങ് പൈപ്പ്സ്, വി ആർ ടോക്കിംഗ് അബൌട്ട് പോയട്രി. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ നമ്മളിവിടെ പൈപ്പ് കണക്ട് ചെയ്യാലെന്നാണ്, അത്തരത്തിൽ എന്തെങ്കിലും എന്താ പറയുക ടെക്നിക്കലായിട്ടുള്ള കാര്യമൊന്നും അല്ല നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മളിവിടെ സംസാരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്, കവിതയെക്കുറിച്ചാണ്. ആഫ്റ്റർ ദി ഇനീഷ്യൽ ഹെസിറ്റേഷൻ ദേ ബിഗാൻ ടു ടിയർ ദ പേജ് വിത്ത് ഗ്രേറ്റ് വിഗ അപ്പോൾ അങ്ങനെ ആദ്യം ഇവർ മടിച്ച് നിൽക്കുന്നുണ്ട്, പിന്നീട് സാറ് നിർബന്ധിക്കുകയാണെന്ന് കണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യാണ്, ഒരു വേഗം അവരുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് അവർ കീറുകയാണ്. കീറ്റിംഗ് സെയ്സ് ബി ഗോൺ ജെ വാൻസ് പിച്ചാർഡ് പിയർശ്രീ. അപ്പോൾ എന്നിട്ട് അത് നമ്മുടെ റൈറ്റർ ആണ് കേട്ടോ, ജെ വാൻസ് പിച്ചാർഡ് നമ്മുടെ റൈറ്റർ അല്ല, ആ ഒരു ബുക്കിൻ്റെ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ ഒരു ലേണർ വായിച്ചുകൊണ്ടിരുന്ന ഒരു ടോപ്പിക്കിൻ്റെ റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് പറയണേ ശരി ഗുഡ് ബൈ ഒക്കെ പറയില്ല നമ്മൾ. അപ്പോൾ അതുപോലെ ആളുടെ ആ ഒരു ആർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അത്തരത്തിൽ കണക്കും കാര്യങ്ങളും വെച്ചിട്ടല്ല നമ്മളൊരു പോയട്രി ആസ്വദിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയയാണ് അവിടെ അദ്ദേഹം പറയുന്നത്. ആസ് ദ റിപ്പിംഗ് ഗോസ് ഓൺ അനദർ ടീച്ചർ ഇൻ്റേഴ്സ് ദി ലാസ്റ്റ് ഹിയറിംഗ് ദി കമ്മൂഷൻ. അപ്പോൾ ഈ ഒരു ബഹളം കേട്ടിട്ട് വേറൊരു ടീച്ചർ ക്ലാസ്സിലോട്ട് കയറി വരുന്നുണ്ട്, എന്താണ് ഇവിടെ എന്ന് ചോദിച്ചിട്ട് ഹി ഈസ് ഷോക്ക്ഡ് അറ്റ് വാട്ട് ദ ലേണേഴ്സ് ആർ ഡൂയിങ് ബട്ട് ലീവ്സ് വിതൗട്ട് സേയിങ് എനിത്തിങ് മച്ച്. അപ്പോൾ ഇദ്ദേഹം വരുന്ന സമയത്ത് ആദ്യം കുട്ടികളെ മാത്രമേ കാണുള്ളൂ, അപ്പോഴേക്കും നമ്മുടെ സാർ എന്ത് ചെയ്യുന്നുണ്ട് വേസ്റ്റ് ബോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സാർ ഇറങ്ങി വരുന്ന കാണുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവണം, ആ നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ, ഞാൻ നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം ആ ഞാനിവിടെ ഉണ്ട് എന്ന് പറയുന്ന, അപ്പോൾ ഓൾറെഡി സാറുള്ള ക്ലാസ്സാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മറ്റേ സാർ എന്ത് ചെയ്യണം, ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. കിഡിങ് ദൻ ടെൽസ് ദ ലേണേഴ്സ് ദാറ്റ് ദേ ആർ വേജിങ് എ വാർ വേർ ദ കാഷ്വാലിറ്റീസ് മൈറ്റ് ബി ദ ഹാർട്ട്സ് ആൻഡ് സോൾസ്. ഇപ്പോൾ കിഡിങ് പറയുകയാണ് നമ്മുടെ ലേണേഴ്സ് എല്ലാവരും എന്താണ് ചെയ്യുന്നത്, ദ ആർ വേജിങ് എ വാർ, നമ്മളൊരു ഒരു യുദ്ധം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേർ ദ കാഷ്വാലിറ്റീസ് മൈ ബി ദയർ ഹാർട്ട്സ് ആൻഡ് സോൾസ്. അപ്പോൾ അവിടെ മുറിവേൽക്കുന്ന അല്ലെങ്കിൽ വിക്ടിംസ് ആവാൻ പോകുന്നത് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളും ആത്മാവും ഒക്കെ തന്നെ ആയിരിക്കും. ഒരു വാർ എന്താണ്, ദിസ് വാർ ഇസ് എഗൈൻസ്റ്റ് ദോസ് പീപ്പിൾ ഹു ട്രൈ ടു സ്റ്റെറിലൈസ് പോയട്രി ബൈ ഗിവിങ് വേസ് ടു മെഷർ ദ ഗ്രേറ്റ്നെസ് ഓഫ് എ പോം. ഈ യുദ്ധം നമ്മൾ ആർക്കെതിരെയാണ് നടത്തുന്നത്, ഇത്തരത്തിൽ പോയട്രീനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കുറെ നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് പോയട്രി നല്ലതാണെങ്കിൽ ഗ്രേറ്റ് ആവണമെങ്കിൽ ഋതം അങ്ങനെ വേണം, സ്ട്രക്ചർ ഇങ്ങനെ വേണം, മീറ്റർ ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ ഓൾറെഡി ഇവർ വായിച്ചുകൊണ്ടിരുന്ന ടോപ്പിക് അതിനെ കുറിച്ചാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോയട്രിനെ ശുദ്ധീകരിക്കാൻ നടക്കുന്ന ആളുകളോട് അവരോടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, യുദ്ധം ചെയ്യാനായിട്ട് പോകുന്നത്. ഹി ഗോസ് ഓൺ ടു സേ ദാറ്റ് ഇൻ ഹിസ് പോയട്രി ക്ലാസ് ഹിസ് ലേണേഴ്സ് വിൽ ലേൺ ടു തിങ്ക് ഫോർ ദംസെൽവ്സ് എഗെയിൻ ആൻഡ് സേവ് അവർ വേർഡ്സ് ആൻഡ് ലാംഗ്വേജ്. അദ്ദേഹമാണ് എൻ്റെ പോയട്രി ക്ലാസ്സിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ലേൺ ടു തിങ്ക് ഫോർ ദംസെൽവ്സ്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കണം, അല്ലാതെ വേറൊരു എഴുത്തുകാരൻ എന്ത് പറഞ്ഞോ അല്ലെങ്കിൽ നിങ്ങളുടെ സാർ എന്ത് പറഞ്ഞോ അത് അതേപടി വിഴുങ്ങാൻ നിൽക്കാതെ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തിങ്ക് ഫോർ ദംസെൽവ്സ്, നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം. ആൻഡ് സേവ് അവർ വേർഡ്സ് ആൻഡ് ലാംഗ്വേജ്, വാക്കുകളെയും ഭാഷയൊക്കെ രുചിച്ചറിയാൻ വേണ്ടി ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള മാനസികാവസ്ഥയിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കണം.
ഹി അസേർട്സ് ദാറ്റ് വേർഡ്സ് ആൻഡ് ഐഡിയാസ് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. അപ്പൊ അദ്ദേഹം പറയുകയാണ് വാക്കുകൾക്കും ആശയങ്ങൾക്കും ഒക്കെ എന്ത് ചെയ്യാൻ സാധിക്കുന്ന പറയുന്നത് ഈ ലോകത്തിന് തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും. അറ്റ് ദിസ് പോയിന്റ് ഹി റിയലൈസസ് ദാറ്റ് സം ഓഫ് ദ ലേണേഴ്സ് ആർ ഡൗട്ട്ഫുൾ ഓഫ് ഹിസ് അസേർഷൻസ്. അപ്പൊ അദ്ദേഹം പറയുകയാണ് ചില ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ കുറച്ച് സംശയം തോന്നുകയാണ്, എന്താണ് ഈ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്, പേജ് കീറാൻ പറയുന്നു, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു അതേപടി വിശ്വസിക്കരുതെന്ന് പറയുന്നു, നമ്മുടേതായത് ചിന്തിക്കണം എന്നൊക്കെ പറയുന്നു. അപ്പൊ അവർക്ക് ആകെ കൺഫ്യൂഷൻ ആവുന്ന കുറെ പേരുണ്ട്, ഡൗട്ട്ഫുൾ ആവുന്നുണ്ട്. ഹി റീഡ്സ് ദ മൈൻഡ് തിങ്കിങ് ദാറ്റ് 19th സെഞ്ചുറി ലിറ്ററേച്ചർ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഗോയിങ് ടു മെഡിക്കൽ സ്കൂൾ ഓർ ബിസിനസ് സ്കൂൾ. അപ്പൊ അദ്ദേഹം അവരുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്, മൈൻഡ് തിങ്കിങ് ദാറ്റ് 19th സെഞ്ചുറി ലിറ്ററേച്ചർ, 19th സെഞ്ചുറി ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ച് മെഡിക്കൽ സ്കൂളിലുണ്ട് അല്ലെങ്കിൽ ബിസിനസ് സ്കൂളിനെ കുറിച്ചൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നൊരു രീതിയിലേക്കുള്ള ഒരു ചിന്തയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് അവിടെ ക്ലിയർ ആവുകയാണ്. മോസ്റ്റ് ഓഫ് ദ ലേണേഴ്സ് സിറ്റിംഗ് ഇൻ ദ ക്ലാസ് കൺസിഡർ പോയട്രി ആസ് ജസ്റ്റ് സംതിങ് ദേ ആർ ഫോഴ്സ്ഡ് ടു ലേൺ ആസ് പാർട്ട് ഓഫ് ദി കരിക്കുലം ആൻഡ് ദെയർ പ്ലാൻ ഇസ് ജസ്റ്റ് ലേണിംഗ് ദ റൈംസ് ആൻഡ് ഗോൺ ക്വൈറ്റ്ലി അബൌട്ട് ദി ബിസിനസ് ഓഫ് അച്ചീവിംഗ് ദെയർ ആംബിഷൻസ്. ഒരുവിധം ആളുകളെല്ലാം സ്റ്റുഡൻസ് ലേണേഴ്സ് എല്ലാം ക്ലാസ് ഇരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പോയട്രി എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മളെ തല്ലി ഏൽപ്പിച്ച് തന്നിട്ടുള്ളൊരു കാര്യമായിട്ടാണ്, നമ്മുടെ കരിക്കുലത്തിൽ നമ്മുടെ സിലബസിൽ നമുക്ക് ഷോ ഇത് പഠിച്ചല്ലേ പറ്റുള്ളൂ എന്നൊരു ചിന്താഗതിയുമായിട്ടാണ് ഒരുവിധം എല്ലാ സ്റ്റുഡൻസും പോയട്രീനെ കാണുന്നത്. അവരുടെ ആകെ കൂടെ ഐഡിയ എന്താണ്, ജസ്റ്റ് ഇപ്പം നമ്മളൊന്ന് പാസ്സാവുക, നമ്മുടെ ഭാഷയിൽ പറയണം ജസ്റ്റ് പാസ്സാവുക, വേറെ ജോലി നോക്കിയാൽ പോവുക. അതുപോലെ തന്നെ ഇവിടെ എന്താ വേണ്ടത്, ലേണിംഗ് ദ റൈംസ്, ജസ്റ്റ് അതിൻ്റെ ലൈൻസ് എന്താണ് റൈംസ് എന്താണെന്നൊക്കെ പഠിച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, പാസ്സായിട്ട് ഒരു ബിസിനസ്സിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ അംബീഷൻ, എന്താണോ നമ്മുടെ എയിം, അതിലോട്ട് ജസ്റ്റ് അങ്ങോട്ട് പോവുക എന്നൊരു ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ടാണ് കുട്ടികൾ ക്ലാസ്സിലിരിക്കുന്നത്. അല്ലാണ്ട് ആ ഒരു പോയട്രീനെ മനസ്സിലാക്കാനോ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ ഒന്നും ആരും ആഗ്രഹിക്കുന്നില്ല. Keating understands the learner's thoughts and tells them that the secret about poetry is that we don't read and write poetry because it is cute. Appo adheyam parayana nammal orikkalum oru kavitha ezhuthunnathu അതൊരു ക്യൂട്ടായ ഒരു കാര്യം ആയതുകൊണ്ടെന്നല്ല, അല്ലെങ്കിൽ വായിക്കുന്നതായിക്കോട്ടെ എഴുതുന്നതായിക്കോട്ടെ രണ്ടും കവിത എന്ന് പറയുന്നത് സോ ക്യൂട്ട് എന്നുള്ള രീതിക്ക് നമുക്ക് ഭയങ്കര ക്യൂട്ട്നെസ് വാരി വിതറിയതുകൊണ്ടൊന്നുമല്ല നമ്മൾ ഒരിക്കലും ഒരു കവിത എഴുതാനോ വായിക്കാനോ പോകുന്നത്. വി റീഡ് ആൻഡ് റൈറ്റ് പോയട്രി ബിക്കോസ് യു ആർ മെമ്പേഴ്സ് ഓഫ് ദി ഹ്യൂമൻ റേസ് ആൻഡ് ദി ഹ്യൂമൻ റേസ് ഇസ് ഫിൽഡ് വിത്ത് പാഷൻ. നമ്മൾ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത്, പോയട്രി എഴുതും വായിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ മനുഷ്യരാശിയുടെ ഒരു ഭാഗമായതുകൊണ്ടാണ്. നമ്മുടെ മനുഷ്യരാശി എന്ന് പറയുന്നത് എന്താണ്, ഒരു പാഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് പോയട്രി എന്ന് പറയുന്നത് ഒരു പാഷനാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ലൈഫാണ്, അത്തരത്തിൽ ജീവനുള്ള ഒരു കാര്യമാണ് പോയട്രി, അല്ലെങ്കിൽ ജീവനുള്ള ആളുകളെ ബാധിക്കുന്ന അവരുടെ ഒരു ഭാഗമായി മാറിയിട്ടുള്ള കാര്യമാണ് പോയട്രി. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ്, ഈവൻ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് പോലും മേ ബി എങ്ങനെയായിരിക്കും, ഞാൻ ഈ ഒരു പോയട്രി പഠിക്കുന്നത് എനിക്കിത് പാസ് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ് എന്ന് ഇതിക്കൊരിക്കലും നമ്മൾ ലിറ്ററേച്ചറിനെ എസ്പെഷ്യലി പോയട്രീനെ കൺസിഡർ ചെയ്യാനായിട്ട് പാടില്ല. അതിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിലൊരു ഒരു എന്താ പറയുക, ഒരു പാർട്ടായിക്കൊണ്ട് നമ്മളതിനെ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ലെവലിലേക്ക് പോകാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. He acknowledges that the other noble pursuits like medicine and engineering are essential for sustaining life, but poetry, beauty, romance and love are the qualities for which we stay alive. നമുക്ക് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ മെഡിസിൻ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ്, നമ്മുടെ ഒരു സുസ്ഥിരമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ലൈഫിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ പോയട്രി എന്ന് പറയുന്നത് എന്താണ്, പോയട്രിയും അതേപോലെ ബ്യൂട്ടി, റൊമാൻസ്, ലവ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ക്വാളിറ്റീസാണ്. ഈ ക്വാളിറ്റീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എഞ്ചിനീയറിംഗ് മെഡിസിനൊക്കെ നമുക്ക് ജീവിക്കാൻ ആവശ്യമാണ്, പക്ഷേ ഈ പറയുന്ന പോയട്രിക്കും റൊമാൻസും ലവിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ആ വ്യത്യാസം മനസ്സിലാക്കുക. ഹി ദെൻ കോട്ട് വാൾട്ട് വിറ്റ്മൻ, വാൾട്ട് വിറ്റ്മൻ്റെ ഒരു കോട്ട് ഇതിനകത്ത് പിന്നീട് പറയുന്നുണ്ട്, ഓ മീ, ഓ ലൈഫ്, ഓ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഓഫ് ദീസ് റെക്കറിങ് ഓഫ് ദ എൻലെസ് ട്രെയിൻസ് ഓഫ് ദി ഫെയ്ത്ത്ലെസ് ഓഫ് സിറ്റീസ് ഫിൽഡ് വിത്ത് ദ ഫൂലിഷ് ദ ക്വസ്റ്റ്യൻ ഓ മീ സോ സാഡ് റെക്കറിങ് വാട്ട് ഗുഡ് അമിഡ് ദീസ് ഓ മീ ഓ ലൈഫ്. അപ്പോൾ എന്ത് വാൾട്ട് വിറ്റ്മൻ ചോദിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാം കാണുന്നത് എന്താണ്, ഒരു എന്താ പറയുക, വിശ്വാസമില്ലായ്മയുടെ എന്താ പറയുക, എല്ലാം എവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഫെയ്ത്ത്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഫൂളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത്തരത്തിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള നന്മ നിറഞ്ഞ നല്ല ഒരു ഗുഡ്നെസ് നിറഞ്ഞിട്ടുള്ള ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ എൻ്റെ ചോദ്യം എന്താണ്, വാട്ട് ഗുഡ് അമിഡ് ദീസ്, ഇതിൻ്റെയൊക്കെ ഇടയിൽ ഈ ഫൂളിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഫെയ്ത്ത്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ഇടയിൽ എന്താണ് നല്ലതായിട്ടൊരു കാര്യമുള്ളത്, എന്താണ് ഗുഡ് ആയിട്ടുള്ളത്, എന്താണ് ഗുഡ്നെസ് എന്നൊരു ചോദ്യമാണ്. അതിന് ആൻസറും അവിടെ തന്നെ പറയുന്നുണ്ട്, ദാറ്റ് യു ആർ ഹിയർ, സിമ്പിളായിട്ടുള്ള ആൻസറാണ്. എന്തായാലും നല്ലൊരു കാര്യം, നിങ്ങളിവിടെ ഉണ്ടല്ലോ, അത് തന്നെയാണ് നല്ലൊരു കാര്യം. ദാറ്റ് ലൈഫ് എക്സിസ്റ്റ് ആൻഡ് ഐഡൻറ്റിറ്റി, ജീവനായിക്കോട്ടെ ജീവിതമായിക്കോട്ടെ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ആയിക്കോട്ടെ അതൊക്കെ നിലനിൽക്കുന്നില്ലേ, അത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. ദാറ്റ് ദ പവർഫുൾ പ്ലേ ഗോസ് ഓൺ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്ലേ നമ്മുടെ ലൈഫാകുന്ന ഒരു നാടകം എന്ത് ചെയ്യുന്നുണ്ട്, പോയിക്കൊണ്ടിരിക്കും. അത് സ്വാഭാവികമാണ്, നമ്മളിങ്ങനെ ആ ഒരു പ്ലേ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ആൻഡ് യു മേ കോൺട്രിബ്യൂട്ട് എ വേഴ്സ്, ചിലപ്പോൾ നിങ്ങളതിലേക്ക് ഒരു വേഴ്സ് ആയിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരിക.
അപ്പൊ നമുക്ക് എന്തൊക്കെ സഫറിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് നമ്മൾ ഏറ്റവും ഗുഡ് ആയിട്ട് ഇതിൻ്റെ ഒരു നന്മയായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായ കാര്യമായിട്ട് നമ്മൾ കാണേണ്ട എന്താ, നമ്മളുണ്ടല്ലോ. നമ്മളുണ്ടെങ്കിലല്ലേ നമുക്ക് ഈ നെഗറ്റീവൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നമ്മളുണ്ടല്ലോ എന്നുള്ള ഒരു ഫാക്റ്റാണ് ഏറ്റവും പോസിറ്റീവായിട്ട് ഏറ്റവും ഗുഡ് ആയിട്ടുള്ള കാര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. ദാസ് കീറ്റിംഗ് ഗ്രേസ്ഫുള്ളി ആൻഡ് എഫേർട്ട്ലെസ്ലി സക്സീഡ്സ് ഇൻ ഗിവിംഗ് ഹിസ് ലേണേഴ്സ് എ ന്യൂ പെർസ്പെക്ടീവ് ഓൺ ലൈഫ്, പോയട്രി ആൻഡ് ഐഡന്റിറ്റി. അപ്പൊ അങ്ങനെ നമ്മുടെ കീറ്റിംഗ് എന്ത് ചെയ്യാണ്, നമ്മുടെ സാർ എന്ത് ചെയ്യാണ്, ജീവിതത്തിനെ കുറിച്ച്, കവിതയെ കുറിച്ച്, ഐഡന്റിറ്റിയെ കുറിച്ചൊക്കെ പുതിയൊരു കാഴ്ചപ്പാട്, പുതിയൊരു എന്താ പറയാ ഒരു പെർസ്പെക്ടീവ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് എന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലെങ്കിലും ഏത് ബാച്ചിലുള്ള കുട്ടികളായിക്കോട്ടെ, ഏത് കോഴ്സ് എടുത്തവരായിക്കോട്ടെ, അവരൊക്കെയും മനസ്സിലാക്കേണ്ട കാര്യം ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോയട്രി എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് പാസ് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമല്ല, അതൊരു ലൈഫാണ്, ജീവനുള്ള ഒരു കാര്യം തന്നെയാണ് സാഹിത്യം എന്ന് പറയുന്നത്. അപ്പം അതിനെ അതിൻ്റെ ജീവനോടുകൂടി അക്സെപ്റ്റ് ചെയ്യുക, അതിനെ അതിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കൂടുതൽ എന്താ പറയുക അതിനെക്കുറിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യാനും അതേപോലെ തന്നെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള വേറൊരു കാര്യമാണ്, അതും നമുക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ കൂടെ ഈ കാര്യങ്ങളൊക്കെയും നടന്നോളും എന്നുള്ള കാര്യം മനസ്സിലാക്കട്ടോ. താങ്ക് യു.